നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണിക്കൂറിൽ 285 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കുന്ന മിൽട്ടൺ ചുഴലിക്കാറ്റിന്റെ ഭീഷണിയിൽ യുഎസിലെ ഫ്ലോറിഡ. ഇന്ന് കാറ്റ് പൂർണ്ണ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. ഇതേ തുടർന്ന് താമസ സ്ഥലത്ത് നിന്ന് ഒഴിയാൻ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മിൽട്ടൺ കൊടുങ്കാറ്റ് ഫ്ലോറിഡയിൽ ആഞ്ഞടിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ സൂചനകളും ലഭിച്ചു തുടങ്ങി. അത്ര ഭയാനകമാണ് ഇപ്പോൾ സാഹചര്യം. നിരവധി വിദേശ സന്ദർശകർ ഈ തെക്കൻ അമേരിക്കൻ സംസ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരോട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടുപോകാനുള്ള ഉത്തരവും നൽകി കഴിഞ്ഞു. ഇന്ന് ഉച്ചയോടെ മെക്സിക്കോയിലായിരിക്കും ആദ്യം ഇത് സാന്നിധ്യം അറിയിക്കുക. ഒന്നെങ്കിൽ ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ മരണം വരിക്കുക എന്ന അന്തിമ മുന്നറിയിപ്പ് ലഭിച്ചതോടെ പ്രദേശവാസികൾ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്. ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന അത്ര ശക്തമായ കൊടുങ്കാറ്റ് എത്തുന്നതിന് മുൻപേ പരമാവധി പേരെ ഒഴിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അധികൃതരും. കൊടുങ്കാറ്റിന്റെ പ്രഭാവത്താൽ ചിലയിടങ്ങളിൽ 15 അടി ഉയരത്തിൽ വരെ ജലം ഉയരുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു ഡബിൾ ഡെക്കർ ബസ്സിനേക്കാൾ ഉയരത്തിൽ. വെതർ ചാനലിലെ സംരക്ഷണത്തിനിടയിൽ വെള്ളം ഉയരുന്ന ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ഈ ഉയരത്തിൽ വെള്ളം ഉയർന്നാൽ പല കെട്ടിടങ്ങളുടെയും ഒന്നാം നില വരെ വെള്ളത്തിനടിയിലാകുമെന്നാണ് അവതാരക പറഞ്ഞത്. മാത്രമല്ല, ജലനിരപ്പ് ഇത്ര കണ്ടു ഉയരുമ്പോൾ സുരക്ഷിതമായ സ്ഥലങ്ങൾ എന്ന് പറയാൻ ഒന്നും അവശേഷിക്കുകയില്ലെന്നും അവർ പറഞ്ഞു. എവിടെ നിന്നെല്ലാമാണ് ആളുകളെ ഒഴിപ്പിക്കുന്നത് എന്ന കാര്യം പ്രേക്ഷകർ അറിഞ്ഞിരിക്കണമെന്നും പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ ഉത്തരവുകൾ അതേപടി അനുസരിക്കണമെന്നും ചാനൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ശാന്തമായ ജലമല്ല എന്നത് പ്രത്യേകം ഓർക്കണമെന്നും അവർ പറഞ്ഞു. ഒഴിഞ്ഞുപോകാൻ ജലം ധൃതി കൂട്ടിയതോടെ സംസ്ഥാനത്തെ പ്രധാന ഹൈവേകളിലെല്ലാം ഗതാഗത കുരുക്കായി. പലയിടങ്ങളിലും മൈലുകളോളമാണ് വാഹനങ്ങൾ മുൻപോട്ട് നീങ്ങാനാകാതെ കിടക്കുന്നത്. ടാമ്പ, സെയിന്റ് പീറ്റേഴ്സ്ബർഗ്, ഒർലാൻഡോ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളും ഇതിനോടകം തന്നെ വിമാനങ്ങൾ നിലത്തിറക്കി പ്രവർത്തനം നിർത്താൻ ആരംഭിച്ചതോടെ ആകാശമാർഗവും ആളുകൾക്ക് രക്ഷപ്പെടാനാകാത്ത സാഹചര്യമായി. ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും സംസ്ഥാനത്തിനകത്ത് കുരുങ്ങിക്കിടക്കുകയാണ്. സ്ഥലം വിട്ടുപോകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞവർ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മനോനിലയിലായിരിക്കുന്നു. ഇതോടെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കാൻ തിരക്കേറി. തൽഫലമായി പല സ്റ്റോറുകളിലും കുപ്പിവെള്ളം, ടോയ്ലറ്റ് പേപ്പർ തുടങ്ങി ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള സാധനങ്ങൾ ലഭിക്കാത്ത സാഹചര്യവുമായി. ഇതിനിടയിൽ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന കള്ളന്മാരുടെ ശല്യവും പെരുകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഒഴിഞ്ഞുപോയവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം പെരുകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നഗരത്തിലെ പല പെട്രോൾ സ്റ്റേഷനുകളിലും ഇന്ധനം സ്റ്റോക്കില്ലാതെയായത് മറ്റൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. 1900 ശേഷം വരുന്ന ഏറ്റവും ശക്തവും നാശകാരിയുമായ കൊടുങ്കാറ്റാണിതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. അന്ന് കാറ്റഗറി 4ൽപ്പെട്ട ഗ്രേറ്റ് ഗാൽവെസ്റ്റൺ ആഞ്ഞടിച്ചപ്പോൾ ടെക്സാസിലെ ദ്വീപ് നഗരമായ ഗാൽവെസ്റ്റണിൽ പൊലിഞ്ഞത് 8000 ജീവനുകളായിരുന്നു. നഗരത്തിലെ മൊത്തം ജനസംഖ്യ അന്ന് 40,000 മാത്രമായിരുന്നു എന്നത് പ്രത്യേകം ഓർക്കണം. അന്ന് 15 അടി ഉയരത്തിൽ വരെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ 3600 കെട്ടിടങ്ങളാണ് നാശങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇന്നത്തെ മൂല്യം അനുസരിച്ച് ഏകദേശം $26 ബില്യൺ നഷ്ടമാണ് അന്നുണ്ടായത്. കാറ്റഗറി 4ൽ ഉൾപ്പെടുന്ന മിൽട്ടണും 15 അടി ഉയരത്തിൽ വരെ ആഞ്ഞടിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ 1900 അപേക്ഷിച്ച് മെച്ചപ്പെട്ട മുന്നറിയിപ്പ് നൽകൽ സംവിധാനങ്ങളും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ കൂടുതൽ കാര്യക്ഷമമായ തന്ത്രങ്ങളും ഉണ്ടെന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. ഗ്രേറ്റ് ഗാൽവെസ്റ്റൺ ആഞ്ഞടിച്ച കാലത്ത് കൊടുങ്കാറ്റ് പ്രവചനവും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ ശൈശവാവസ്ഥയിലായിരുന്നു. ഏതായാലും മിൽട്ടൺ ഏത് നിമിഷവും ആഞ്ഞടിക്കുമെന്നുള്ള ഒരു ഭയത്തിലാണ് ഫ്ലോറിഡ. അവിടെ നിന്ന് പരമാവധി ആളുകളെ എല്ലാം ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന തിരക്കിലാണ് അധികൃതർ.